അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ നന്നാക്കാം, അടുത്ത പേടി നന്നാക്കല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തന്നെയാണ് ഇവിടെ കരിപ്പിടിനും പിരാലിനെ കീട്ടി നന്നാക്കാറ്. കടുവടുണ്ട്, ഈ കടു കേട്ടില്ലേ, ഇതിവിടെ ഉണ്ട്. അതിനെനിക്ക് നന്നാക്കാൻ അറിയില്ലേ. ഇവന്റെ അച്ഛൻ നന്നാക്കി കൊടുത്തു, അത് ഇടാൻ പറ്റിയില്ല ഞങ്ങക്ക്. അപ്പൊ നമ്മൾ ചതമ്പല കളഞ്ഞു സാധാരണ കഴുകാൻ. അപ്പൊ വാല് വെട്ടി കളഞ്ഞു. ചതമ്പലൊക്കെ വെട്ടിക്കളയണം. മാമനോടൊന്നും പിടിക്കാൻ കയ്യാഴ്ച പിടിക്കും. അപ്പൊ നമ്മളിപ്പോ അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി സെറ്റ് ഒക്കെ വെട്ടിക്കളഞ്ഞ് ഇന്ന തലയും കൂടി ഒന്നും നമുക്ക് മുറിക്കാനുള്ളൂ. തല മുറിച്ചു കത്തി തല തിരിച്ചിട്ട. സോറി. പിടിച്ചെടുക്കാം, പിടിച്ചെടുക്കാം, കശു പിടിച്ചെരും. ബിരാലിനെ വൃത്തിയൊക്കെ വരയ്ക്കുക. ഒന്നും കൂടി മറിക്കാം. ഇപ്പൊ ഉറച്ചു കഴിഞ്ഞു നമുക്ക് ഇനി വയറ് മുറിച്ച് വയറ് ക്ലീൻ ചെയ്യാം. നമുക്ക് ബിരാലിന്റെ പ്രത്യേകത വെച്ചാൽ ബിരാലിന്റെ വയറ് വാലിന്റെ അവിടെ വരുന്നുണ്ടോ? ബിരാലിന്റെ വയറ് അങ്ങനെ ബിരാലിന്റെ പ്രത്യേകത ചെറിയ നല്ല വഴുവഴുപ്പായിരിക്കും.
ബിരാലിൻ്റെ ഈ ഇടയിൽ വണ്ണ ചോരില്ലേ, അത് കളയണം നമ്മൾ. അപ്പോൾ ടേസ്റ്റ് കൂടും. ബിരാലൊന്നായി ക്ലീനാക്കി കഴിഞ്ഞു, അതന്നെ ഫ്രഷാക്കി ക്ലീനാക്കി കഴിഞ്ഞു. കടുവിൻ്റെ വയറ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാം. കടുങ്ങി വൃത്തിച്ച ഓരകളുണ്ട്. അപ്പോൾ നമ്മൾ കടലെ ഫ്രഷായിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഫ്രഷ് മാത്രം ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കരിപ്പിടീനെ. നല്ലതാണ്, നല്ല മുഴുത്ത് നല്ല വണ്ണുള്ള കരിപ്പിടിയാണിത്. നല്ല വഴുവഴുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് ഇനി ആക്കാൻ വന്നത് കരിപ്പിടീനെ. അപ്പോൾ കരിപ്പിടി ചതമ്പര് കുറഞ്ഞു കഴിഞ്ഞ് ഇതിൻ്റെ ഇതൊക്കെ വാലും മുള്ളു കുറയുന്നു.
തല വെട്ടാണ് തല വെട്ട നല്ല പ്രയാസമുണ്ട് അപ്പൊ നല്ല മൂർച്ചകളെ കത്തിക്കൊണ്ട് തന്നെ മുറിക്കണം നല്ല പ്രയാസമാണ് തല മുറിക്ക ബ്രാലിന് അങ്ങനെ കുഴപ്പമുണ്ടാവില്ലല്ലോ പക്ഷെ കരിപ്പിടി വലുതാണ് നല്ല തലയാണ് നല്ല ഉറപ്പുള്ള തല ഇങ്ങനെ വഴുക്കും നല്ല വഴുക്കുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് ഇതിനെ വൃത്തിയാക്കാം വെണ്ണീരിലാണ് നമ്മൾ നിന്റെ വയറൊന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ കഴിച്ചത് ബ്രീഡാവറായ ഒരു മീനായിരുന്നു മുട്ട മുട നമ്മൾ കളയുന്നില്ല വയറിപ്പോ ഇന്ന് നന്നായി ക്ലീൻ ചെയ്യണം എന്നിട്ട് ഓരോ കിണ്ടി വെച്ചിട്ടില്ലേ അപ്പൊ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാറ
അപ്പോൾ നമ്മൾ കരിപ്പിഴിനെ നന്നാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് കരിച്ചു രണ്ടാമത് കരിപ്പിഴി. അപ്പൊ നമ്മള് ചതമ്പലുകളാണ് രണ്ടാമത്തെ വരിപ്പിച്ചത്. ലാസ്റ്റ് മീനാണ്. അപ്പൊ നമ്മള് ചെതമ്പിലെ കളഞ്ഞ് ഇതിന്റെ വാലും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കളയാം. അപ്പോ നമ്മള് വാല് മുള്ള കളഞ്ഞിട്ട് പഴം മുറിക്കാം. ഇതിന്റെ വയറ്റിന് നമ്മള് പലിഞ്ഞും കാണുന്നുണ്ട്. ഇതിന്റെ ഇതിന് ക്ലീൻ ചെയ്യുന്നു. വൃത്തിയില്ല നേരം നമുക്കൊന്നും കൂടി ഒന്ന് അരയ്ക്കാം.
എൻ്റെ വയറൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും വൃത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇന്ന് എല്ലാത്തിനും കൂടെ ഒന്നും കൂടി ഒന്ന് ചേച്ചി കുളിപ്പിക്കാം. അപ്പം നമ്മൾ മീനൊക്കെ റെഡിയാക്കി കഴിഞ്ഞാണ് വെളുപ്പിക്കണട. അപ്പം നമ്മൾ ഇനി അടുത്ത പേടി എന്ന് വെച്ചാൽ അതിന് കല്ലുപ്പിട നന്നായി വെളുപ്പിച്ചെടുക്കുക. അത് രണ്ടാമത്തെ പണി. അപ്പൊ അല്ലെങ്കിൽ മാറ്റാൻ പോണ് മാറ്റുക. കടുവ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാംസം പെട്ടെന്ന് ഇവിടെ നടന്നു വരും. ഇവിടെ നല്ല സൂക്ഷിച്ച് കഴിക്കണം കടുവ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വൃത്തിയാക്കണം. ഇനി പലിഞ്ഞീനും കൂടി വൃത്തിയാക്കണം. പലിഞ്ഞീനെ വൃത്തിയാക്കുമ്പോൾ സൂക്ഷിച്ച് വൃത്തിയാക്കണം. പക്ഷേ ഇപ്പം എൻ്റെ കഴിഞ്ഞാൽ മിസ്സായിപ്പോൾ ഇത് പൊട്ടി കഴിച്ചു. അപ്പോൾ ഇനിയിപ്പം പലിഞ്ഞ വേണ്ട. അപ്പോൾ രണ്ട് പലിഞ്ഞ നമ്മൾ എടുക്കാനുണ്ട്.